കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി മീൻ പത്തിരിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി പുതർക്കേ അരക്കേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ മതിയാകും. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു നാല് സവാള, ഒരു മീഡിയം സൈസ് സവാളയാണ് കട്ട് ചെയ്തത് ഇട്ടെടുക്കാം. കൂടെ തന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ വഴന്ന് ഈ ഒരു കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടെടുക്കാം. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തെടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിലേക്ക് കൂടുതൽ പൊടികളൊന്നും വേണ്ട കേട്ടോ, ഈ മൂന്ന് പൊടികളും ഇട്ടെടുത്താൽ മതി. ഇനി ഈ പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ജസ്റ്റ് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മീൻ കഷ്ണങ്ങളാണ്, അത് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണല്ലോ, അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഇതേപോലെ കൈകൊണ്ടൊന്ന് ഞരടി കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നമ്മൾ ഫില്ലിംഗ് ഇപ്പോൾ റെഡിയാക്കിന്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മാവിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയ മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ടെടുക്കുന്നുണ്ട്, ഒരു 10-12 എണ്ണമൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊടിക്ക് പകരം പെരിഞ്ജീരകം ഇട്ടെടുത്താലും മതി. ഇനി കൂടെ തന്നെ 3 ഏലക്കായും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങപ്പത് അവിടെ അരച്ചെടുത്തേക്കണേ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ മീൻ പത്തിരിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഈ പത്തിരിപ്പൊടിയാണ് എടുത്തത് കേട്ടോ, അമീസിൻ്റെ പത്തിരിപ്പൊടിയാണ്. നമ്മൾ പുഴുങ്ങലരി വെച്ചിട്ട് എന്ത് പലഹാരം ഉണ്ടാക്കണോ അതിന് പകരമായിട്ട് ഈ പൊടി എടുത്താൽ മതി. പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാം. നമ്മൾ അരി പുതർത്തി മിക്സിയിൽ അരക്കേണ്ടി ഒന്നും ആവശ്യമില്ല കേട്ടോ. പത്തിരി ഇടാനും പലഹാരത്തിനൊക്കെ ഈ ഒരു പൊടി എടുത്താൽ മതി. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 2 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഈ പൊടിയിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഈ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ അരിപ്പൊടിയിലൊക്കെ ഒഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും കേട്ടോ ഇതിലേക്ക്. നമ്മളെ മാവ് ഇപ്പോൾ റെഡിയായിക്കണേ. ഈ ഒരു പാകത്തിലാണ് കേട്ടോ മാവ് വേണ്ടത്. നമ്മളെ കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി പരത്തിയെടുക്കാൻ പറ്റിയ പാകത്തിൽ, കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് വയലിൽ വെച്ചിട്ട് പരത്താനുള്ളതാണ്. പാകം മനസ്സിലാവുമല്ലോ. ഇനി നമുക്ക് മീൻ പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു കഷ്ണം വാഴയിലെടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം മാവെടുത്തിട്ട് ഒരു ഉരുള മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഷെയ്പ്പാക്കിയിട്ട് ഇതേപോലെ കൈകൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ടൈറ്റ് ഇല്ലാത്ത മാവായതുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് നല്ലോണം പരത്താൻ കിട്ടും കേട്ടോ. നമുക്ക് എത്ര വലുപ്പമുള്ള മീൻ പത്തിരിയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മാവ് എടുത്താൽ മതി. അധികം നേരിയതാവണ്ട, അത്യാവശ്യം ഇത്തിരി കനത്തിൽ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് വെച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് പരത്തി വെച്ചെടുക്കാം കേട്ടോ. ഇതിനെ നീ ഒന്ന് അങ്ങോട്ടേക്ക് നീക്കി വെക്കുക. ഇനി വേറൊരു കഷ്ണം വാഴയിലയിൽ ഇതേപോലെ തന്നെ മാവ് എടുത്തിട്ടൊന്ന് കയ്യിൽ വെച്ച് ഷെയ്പ്പാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം.
ഇനി ഈ പരത്തിയത് നമ്മൾ നേരത്തെ ഫില്ലിംഗ് വെച്ചതിൻ്റെ മേലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് കൈ കൊണ്ട് ഇതേപോലെ സൈഡ് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി മേലെ വെച്ച വാഴയിലെടുത്ത് മാറ്റാം. ഈ ഭാഗത്തൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ മാവ് വെച്ചിട്ടൊന്ന് പതുക്കെ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് പുറത്തേക്കൊന്നും ഫില്ലിംഗ് പുറത്തേക്ക് ചാടിയൊന്നും പോവില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ മീൻ പത്തിരി റെഡിയാക്കി കഴിഞ്ഞിരിക്കണ്. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി വേവിക്കാൻ വേണ്ടി സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് ചൂടായാൽ മേലത്തെ തട്ടിയിൽ ഇതേപോലെ വെച്ചൊടുക്കുക. ഇലയോട് കൂടി തന്നെ വെച്ചൊടുക്കുക. അതിൻ്റെ മേലെ ഒരു കഷ്ണം വായല കൂടി കമത്തി വെച്ചൊടുക്കാം. വെള്ളം ഇറ്റിയിട്ട് നനവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. കുറേ സമയമൊന്നും എടുക്കില്ല അത് വേവാൻ. വേഗം വെന്ത് കിട്ടും. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി സ്റ്റീമറിൽ വെക്കുകയാണെങ്കിൽ ഒന്നുണ്ടാക്കിയിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് അത് വേവണ സമയം കൊണ്ട് ബാക്കിയുള്ളത് ഇതേപോലെ റെഡിയാക്കി എടുത്താൽ മതി. ഇനി ബാക്കിയുള്ള മീൻ പത്തിരി ഞാൻ ഇതേപോലെ ഇടിയപ്പത്തിൻ്റെ സ്റ്റാൻഡിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതാകുമ്പോൾ ഒരു മൂന്നെണ്ണൊക്കെ ഒന്നിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതിനി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ സ്റ്റീമറിൽ വെച്ച മീൻ പത്തിരി റെഡിയായി കഴിഞ്ഞിരിക്കണ്. ഇതേപോലെ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി. കയ്യിലൊട്ട് പിടിക്കൊന്നുമില്ല, ഡ്രൈ ആയി നിൽക്കും. ആ സമയത്ത് ഇത് നമുക്ക് സ്റ്റീമറൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇടിയപ്പത്തിൻ്റെ സ്റ്റാൻഡിൽ വെച്ചത് ഇതേപോലെ ഇഡ്ഡലി ചെമ്പിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ട് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഇടിയപ്പത്തിൻ്റെ സ്റ്റാൻഡിൽ ഉണ്ടാക്കിയതും വെന്ത് വന്നിക്കണ്. അങ്ങനെ അതാ നമ്മൾ മീൻപത്തിരി മുഴുവൻ ഇപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. നമ്മൾ മീൻ ഫ്രൈ ചെയ്തതൊക്കെ നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. ഇത് എണ്ണ ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും വൈകുന്നേരം ചായൻ്റെ കൂടെയും നോമ്പ് തുറക്കാനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. ഇത് ഇതേപോലെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചിട്ട് കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മാവ് വേണമെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ വണ്ണത്തിൽ ഉണ്ടാക്കട്ടോ. പക്ഷേ മാവ് നൈസായിട്ട് ഉണ്ടാകുമ്പോളാണ് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.